Yes. Namaskaram. നിങ്ങളുടെ ചാനൽ ത്രൂ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ തരുവാണെങ്കിൽ ബാല നന്ദി പറയുന്നു. താങ്ക് യു. ഇത് കൊടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയക്കണം. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ഈ ചേച്ചിയുടെ ചേച്ചിക്കാണ് നമ്മൾ നടൻ ബാല തന്ന വീൽ ചെയർ കൊടുക്കുന്നത്. പക്ഷെ നേരിൽ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഇത്രയും സഹായം ചെയ്ത ആളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. സാറിന് വയ്യെന്ന് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വീൽ ചെയർ തരുകയും ചെയ്തു. ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, സാറിന് എത്ര പെട്ടെന്ന് വയ്യായി മാറി വരണേന്ന്. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയാലല്ലേ അതിനേക്കാളും ഏറ്റവും വലിയൊരു രോഗം ഇല്ല, ഒരു മുറിയിനകത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഞാൻ ആളൗട്ടായതാ. എല്ലാവർക്കും നമസ്കാരം. ആക്ടർ ബാല ഹിയർ. ആദ്യം തന്നെ ഫിലിം ബീറ്റൊക്കെ ഒരു നന്ദി പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മുടെ ഗീത ചേച്ചി അല്ലേ, പറയൂ എന്താണ് വിശേഷം? മൂന്ന് കൊല്ലത്തോളമായി സാറേ ഞാനിങ്ങനെ വയ്യാണ്ടിരിക്കുന്നേ. എല്ലാവരും സഹായിച്ചിരുന്നു, പക്ഷെ മരുന്ന് മേടിക്കാൻ മാത്രം സഹായിക്കില്ല. ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും പിന്നാക്കാവാറ്. പക്ഷെ അങ്ങനെ ഇത് പുറത്ത് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീൽ ചെയർ കിട്ടിയത്. വീൽ ചെയർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പുറത്തേക്ക് ഇറങ്ങാ സാറാന്ന് പറഞ്ഞു. സാറാന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ സാറെന്നോട് സംസാരിച്ചൊക്കെ ഓർമ്മയാണ്. അപ്പൊ സാറിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലേ. നമുക്ക് മാത്രല്ല, ഈ കാണുന്ന ഓഡിയൻസ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് ഫിലിമി വീട്ടിൽ ഒരു വീഡിയോ വന്നിരുന്നു. എനിക്ക് നേരിട്ട് വരാൻ പറ്റിയിട്ടില്ല അന്നത്തെ സിറ്റുവേഷനിൽ. അപ്പം ഞാൻ ഇവരെടുത്ത് ഒരു ചാലഞ്ച് ഇവരെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് ഉഷാറായിട്ട് പറഞ്ഞു ഞാൻ, അവരത് കാര്യമായിട്ട് എടുത്തു. അപ്പം നിങ്ങൾ ദൈവം നിങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ വീഡിയോ മുഴുവൻ കണ്ടു. കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറയാ, നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആണോ? ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടികളോട് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ ഫോണിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ കണ്ടിരിക്കും പറഞ്ഞിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് സംസാരിച്ചു. അല്ല, ഞാനും ഹോസ്പിറ്റലിലൊക്കെ പോയി. പക്ഷേ നിങ്ങൾക്ക് വാക്ക് കൊടുത്തില്ലേ ഞാൻ വന്ന് കാണുമെന്ന്, അതേപോലെ തിരിച്ചെത്തി. സാറിന് വയ്യെന്ന് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വീൽ ചെയർ തരുകയും ചെയ്തു. ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, സാറിന് എത്ര പെട്ടെന്ന് വയ്യായി മാറി വരണേന്ന്. അപ്പോൾ ഇന്നും കാലത്ത് ഇങ്ങനെ വിളിച്ചപ്പോൾ ഒന്നും കൂടി സന്തോഷമായി. സാറിനെ കാണാൻ പറ്റൂല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. കുറേ നാൾ ശേഷം ബിരിയാണിയൊക്കെ വെച്ചു. അപ്പോൾ ഫിലിമി വീട്ടിലിരുന്ന് ക്രിസ്റ്റോ പറഞ്ഞു, ആ ചേച്ചിക്ക് ഇന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ബിരിയാണി കഴിച്ചിട്ട് ചേച്ചിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. സോ ഇന്ന് സൺഡേ നല്ല ഒരു ഫെസ്റ്റാണ്. കുറേ നാൾ ശേഷം ഉച്ചയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കൂടിയിരുന്നു. തമിഴ്നാട്ടിലെ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണോ? ബിരിയാണി ഇഷ്ടമാണോ? പോകുമ്പോൾ കുറച്ച് കഴിച്ചിട്ട് പോവാം എന്നാ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളെ കാണുന്നതിൽ ഇരട്ടി സന്തോഷമാണ്. പൊതുവെ ഇവിടെ വരുന്നവരെല്ലാവർക്കും മധുരം കൊടുക്കും, ഇന്ന് പകരം ബിരിയാണി കൊടുക്കാൻ പോവാണ്. ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. നിങ്ങൾ മൂന്നുകൊല്ലമായിട്ട് റൂമിൽ തന്നെയാണോ? ആ റൂമിൽ തന്നെ, പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. ഇറങ്ങണമെങ്കിൽ അനിയത്തിമാർ, രണ്ട് അനിയത്തിമാരുണ്ട്, അനിയനാണിത്. അവരുടെ സഹായം കൂടണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. വീൽ ചെയർ കിട്ടിയപ്പോൾ പിന്നെ അനിയത്തി എന്നെ കുന്തി കൊണ്ട് പൊക്കോളും. ഏറ്റവും വലിയ സന്തോഷം വീൽ ചെയർ കിട്ടിയതാ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങില്ല. അതിൻ്റെ ഏറ്റവും സന്തോഷം സാറിനോടെ നന്ദി പറയുന്നത്. ഈ ലോകത്ത് ഏറ്റവും വലിയ ഈ അസുഖം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാണ് ഈ ക്യാൻസറോ എയ്ഡ്സോ ഇല്ല കൊറോണയോ അല്ല, ഒറ്റപ്പെടലാണ്. ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയാലല്ലേ അതിനേക്കാളും ഏറ്റവും വലിയ ഒരു രോഗം ഇല്ല.
ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, 3 കൊല്ലം ഒരു മുറിയിനകത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഡെയിലി ലൈഫേ മാറും അല്ലേ? സോ എന്തായാലും ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പം നിങ്ങൾ ഇവിടെ എത്തി, എന്ത് എല്ല് പൊടിയുന്നുണ്ടല്ലേ, എത്ര കൊല്ലം വരുത്തു? 3 കൊല്ലമായിട്ട് ഇവിടെ തുടങ്ങിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മരുന്നും വേണം ഇപ്പോഴും ഇരിക്കുന്നത്. മരുന്നും മുടങ്ങി അപ്പോൾ വേദന വരും. ഞാൻ പണ്ട് ഒരു ചാനലില് ഒരു ഷോയില് വന്ന് ഞാൻ ജഡ്ജായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഡാൻസ് കളിക്കുമായിരുന്നു, കാല് രണ്ട് കാലും ജനനം തൊട്ടേ അവർക്ക് ഇതായിരുന്നു, ഫിസിക്കലി ചാലഞ്ച്ഡാണ്. ഷംനാണ് പേര്. ഉഗ്രമായിട്ട് രണ്ട് കാലല്ലാണ്ട് ഉഗ്രമായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ 8 മേലെ ഒരു കൊച്ചു ഇങ്ങനെ കിടക്കാണ് അമ്മയുടെ ഇതിൽ സ്ക്രീനിന് പുറത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ 3 കൊല്ലത്തിനും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, സെയിമാണ്. ചില പേർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ബ്ലഡ് സ്ട്രീമിൽ അത് ഉണ്ടാവും. ഏത് പ്രായത്തിൽ അത് വരുമെന്ന് പറയാൻ പറ്റില്ല. എല്ലിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും. അന്ന് സ്റ്റേജിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം പറഞ്ഞു. ആ ചെറിയ കുഞ്ഞിന് ഏകദേശം 14 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് അവൻ സ്വയമായിട്ട് എഴുന്ന് നിന്ന് നടക്കുക, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തറയിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. തറയിൽ കിടന്ന് ഇങ്ങനെ 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 നടന്നു പോകും. അല്ലാണ്ട് അവരുടെ അമ്മാവോ മറ്റ് വീട്ടിനകത്തിരിക്കുന്നവർക്ക് മാത്രമേ എടുക്കാനറിയുള്ളൂ. നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ല് പൊടിഞ്ഞു പോകും, ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയ കുട്ടിയല്ല. ഇന്ന് ദൈവം സഹായിച്ചിട്ട് അവൻ സ്വയം നടക്കുന്നുണ്ട്, 4 പേരെ തൊടുന്നുണ്ട്. മുമ്പ് ആർക്കും തൊടാൻ പോലും പേടിയാ, അടുത്ത് വന്ന് തൊടാൻ പേടിയാ. കൊച്ചുകുട്ടികളല്ലേ, അവരെ താലോലിക്കുന്നല്ലേ. അതുപോലും ആ ഭാഗ്യം അവന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് സുഖമായിട്ടിരിക്കണം. അതേപോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ എന്തോ ഒരു രാശിയുണ്ട് കേട്ടോ, അത് എന്താ രാശിന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് പോകുന്നവർക്ക് ഒരു 50% മനസ്സിൽ നടക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറാണല്ലേ കേട്ടോ. ഞാൻ ഫ്രോഡ് ഡോക്ടറാ, ഒന്നല്ല ലൈഫില്. ഞാൻ പറയട്ടെ, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ കഷ്ടങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ എൻ്റെ കൂടെ. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കേട്ടപ്പോൾ എനിക്ക് വിഷമം ഭയങ്കര കേട്ടപ്പോഴേ. അപ്പം എത്ര പെട്ടെന്ന് തൂക്കപ്പെട്ടു തന്നെ. എന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിച്ചത് സാറല്ലേ. കുട്ടികൾ പറയുകയും ചെയ്തു, സാറിന് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ക്രിക്കറ്റ് കാണാറുണ്ടോ? ക്രിക്കറ്റ് ഞാൻ കാണാറില്ലേ. കാണണം, ഞാൻ ഓൾഔട്ട് ആയതാ. അമ്പയറോടെ നോക്കി ഔട്ടുണ്ട്. അപ്പൊ തേർഡ് അമ്പയർ, അതായത് ദൈവം പറഞ്ഞു, ഏയ് ഇല്ലല്ലല്ല, അവനിപ്പൊ പോകത്തില്ല, തിരിച്ചു വരും. അങ്ങനെ വന്നു, നിങ്ങളെ കണ്ടു, ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരുന്നു, നിങ്ങളുടെ സിസ്റ്റർ പറഞ്ഞിരുന്നു ഇത്. ഞാൻ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതിയും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം മാറും. 20 വയസ്സിൽ ഇരിക്കുന്ന ചിന്താഗതിയല്ല 40 വയസ്സിൽ ഇരിക്കുന്നത്. 40 വയസ്സ് 50 വയസ്സിൽ വേറെ ചിന്താഗതിയായിരിക്കും. പക്ഷേ ഈ അസുഖങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ വരുമ്പോൾ കുറച്ച് തളർന്നു പോകും അല്ലേ? മാനസികമായിട്ട് കുറച്ച് ഒരു തളർച്ച ഉണ്ടാകും. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒന്നേ ഒന്ന് ഞാൻ പറയുന്നു, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. അതെൻ്റെ മനസ്സുകൊണ്ട് പറയാൻ, എത്രത്തോളം നിങ്ങൾക്കത് സ്ട്രൈക്ക് ആവുന്നുണ്ടോ അത്രത്തോളം അല്ലേ. 1000 പേർ 100 രൂപ വെച്ച് കൊടുത്താൽ എന്തായി? അപ്പോൾ ഡോക്ടറുടെ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇന്ന് തുടങ്ങി വയ്ക്കാം.
തുടങ്ങി വെച്ചതെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ആ കുട്ടീന് 14 ഓപ്പറേഷൻ ആയിരുന്നു, മലപ്പുറത്താണ് ഉള്ളത്. അതുപോലെ ഇന്നേ വരെ നടത്തിയ എല്ലാ ഓപ്പറേഷനും സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം മെഡിക്കലിക്ക് നിങ്ങൾക്ക് സഹായം ഉണ്ടല്ലേ, മെഡിസിൻസ് വേണ്ടി, അത് ഞാൻ ചെയ്തോട്ടെ? ഞാൻ മെഡിക്കലൊക്കെ മേടിച്ചു കൊടുത്ത് എന്നെ കുറിച്ച് കുറ്റം പറയുമോ? അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അപ്പോ നിങ്ങളുടെ സിസ്റ്ററിക്കും ക്യാൻസർ ആണോ? 5 മാസമായിട്ടുള്ളു. അപ്പൊ ആകെ വീട് പോയി. അമ്മക്ക് ഇത് കേട്ടപ്പോ എനിക്കും വയ്യ, അനിയത്തിക്കും വയ്യ. അപ്പൊ അമ്മക്ക് പെട്ടെന്ന് വയ്യായേ. ഇപ്പൊ അമ്മയാണായിരിക്കണത്. അപ്പൊ ഇവരാണ് വീട്ടിലെ കാര്യം നോക്കണത്, ഞങ്ങളുടെ എല്ലാവരുടെ കാര്യം നോക്കണത്. അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, ഒരു അനിയത്തിയും കൂടി ഉണ്ട്. അപ്പൊ വീട്ടിൽ ആരും ഇല്ലല്ലോ. അവളവിടെ ആക്കിക്കാം, വയ്യാത്ത ആളല്ലേ വീട്ടില്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ സാറേ. അന്ന് വന്നപ്പോഴും ഈ കുട്ടികൾ കേട്ട് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ വർത്താനം കേട്ട് കരഞ്ഞു. ഇവരൊക്കെ സാറെന്തേലും വന്ന് കാണുന്ന എന്നോട് പറയും ചെയ്തു. കുട്ടികൾ നേരിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങള്? അത് സാറല്ല, ഇപ്പഴും കണ്ടില്ലേ സാറിനാ, നേരിട്ട് വന്നു. നേരിട്ട് കണ്ടു. അപ്പൊ എന്തായാലും നമുക്കിതൊരു ഫിലിമി ബീറ്റിന്റെ ഒരു നല്ല മനസ്സിന്, ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാ കേട്ടാ, എല്ലാം ചെരുപ്പക്കാരായിരുന്നു. അപ്പൊ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ച് പറഞ്ഞു, ഏൽപ്പിച്ചതാണ്. ഞാൻ വിചാരിച്ചില്ല ഇവരിങ്ങനെ ചെയ്യുന്നു. ഞാൻ ഇപ്പം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. അവരുതപ്പെട്ടവർക്ക് ഒരു വില്ലത്തനമായിട്ട് ഞാൻ പറഞ്ഞു, കറക്റ്റ് അത് നിങ്ങളെ തേടി എത്തി അല്ലേ. അവർ തന്നെയാണ് എന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത്, എവിടെ ഇരിഞ്ഞാലക്കൂടെ അല്ലേ, അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഫിലിമിബീറ്റയുടെ നല്ല മനസ്സിന്, ഇത് കാണുന്ന പ്രേക്ഷകരുടെ നല്ല മനസ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ചേച്ചീനെ സഹായിക്കണ്ടേ? എന്നെ കൊണ്ട് ചെയ്യുന്ന എൻ്റെ ഓർഗനൈസേഷൻ എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തു തരാം. അപ്പോൾ 2 മാസത്തിനുള്ള ഒരു മെഡിക്കൽ ചെലവ് നമുക്കിന്ന് തുടങ്ങി വയ്ക്കാം. ഓക്കെ, കുറ്റം പറയാം. അപ്പൊ ഇതൊരു തുടക്കം. എനിക്ക് നിങ്ങളെ കാണുമ്പോ ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ, ദേഷ്യപ്പെടുവോ? എത്ര അസുഖങ്ങളുണ്ടായാലും ഒന്ന് ആ ക്യാമറ നോക്ക്, ചിരിച്ചോ. ഒക്കെ ചിരിക്കണ്ട, ഈ പല്ലൊക്കെ എങ്ങനെയാണ് ചിരിക്കുമ്പോ? എപ്പോഴും മുഖത്തിൽ ചിരിയും മനസ്സിലെ പോസിറ്റിവിറ്റിയും ഉള്ളവരെ ഏത് അസുഖവും നമ്മൾ തൊടുത്തില്ല. രാവിലെ എഴുന്നിരിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ മതി, ഇന്നത്തെ ദിവസം എൻ്റെതാ, വേറെ ആർക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നാൽ മതി, എല്ലാം നല്ലത് നടക്കും. മീൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിലെ ജോയിൻ ചെയ്ത് തട്ടിക്കോ, അവിടെ തട്ടിക്കോ, ചുമ തട്ടിക്കോ. ആ ഓക്കെ, താങ്ക് യു. 3 കൊല്ലത്തോളമായി ഞാൻ സുഖമില്ലാണ്ടിരിക്കുന്നു. മരുന്ന് മേടിക്കാനും അങ്ങനെ ചികിത്സയ്ക്ക് കാശില്ല. എൻ്റെ എല്ലാ പൊടിയുന്ന അസുഖമാണ് എൻ്റെ അസുഖം. അതിൻ്റെ വലിയ ഓപ്പറേഷൻ കൂടാണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓപ്പറേഷത്തിന് കുറേ രൂപ വേണം. നല്ലവരായ നാട്ടുകാരെന്നെ സഹായിക്കണം. എൻ്റെ കുടുംബത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്ക് ഭയങ്കര സാമ്പത്തികമായി ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരാണ്. എല്ലാവരും നല്ലവരായി ഞങ്ങളെ സഹായിക്കണം. ഇത് ഈ ചാനലിൽ കണ്ടവരും ഒക്കെ സഹായിക്കണം. അവർ സഹായിച്ചോളും, എന്നാലും ഇന്ന് തുടങ്ങിയില്ലേ, സഹായിക്കും. ഓക്കേ.